നമസ്കാരം. എന്ത് നല്ല കാര്യം വന്നാലും എതിർക്കുന്നത് ചിലരുടെ ഒരു രീതിയാണ്. ഈ തിരുവനന്തപുരം വിമാനത്താവള വിഷയത്തിലും മറിച്ചല്ല സംഭവിക്കുന്നത്. എന്തിനേയും ഏതിനേയും നല്ലതിനെ എതിർക്കുക. കമ്പ്യൂട്ടർ വന്നപ്പോഴും മറ്റ് വികസനങ്ങൾ വന്നപ്പോഴും ഒക്കെ ഈ കൊയ്ത്യന്ത്രം വന്നപ്പോഴും ഒക്കെ തന്നെ ഇതിനെ എതിർത്തവരാണ് സഖാക്കന്മാർ. അവർ ഇവിടെയും അതേ ചെയ്യുന്നു. ഈ ഒരു വിഷയത്തിൽ ഇത് എന്താണ്, വിമാനത്താവള വികസനം എങ്ങനെയാണ്, ഈ ആറ് വിമാനത്താവളങ്ങളും അതിന്റെ നടത്തിപ്പ്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ച് അതിന് വേണ്ട രീതിയിലുള്ള വികസനവും അതിന് അനുബന്ധ ഘടകങ്ങളും ഒരുക്കി യാത്രക്കാർക്കും അതുപോലെ തന്നെ നഗരങ്ങൾക്കും, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങൾക്കും, അതായത് ജയ്പൂർ, അഹമ്മദാബാദ് നമ്മൾ മറ്റ് നഗരങ്ങൾ കൂടി കരുതുന്നു, അപ്പോൾ ഈ നഗരങ്ങൾക്കും ഒക്കെ വികസന സാധ്യതകളും തൊഴിൽ സാധ്യതകളും ഒക്കെയാണ് ഇതിലൂടെ പ്രാവർത്തികമാക്കുന്നത് എന്ന് ഇവർക്ക് അറിയാനിട്ടല്ല, പക്ഷേ അത് തടഞ്ഞേ പറ്റൂ. അതിനാണ് ഈ എതിർപ്പ്. ഈ ഒരു വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലാ ഘടകം ഇന്ന് ഒരു വെബിനാർ സംഘടിപ്പിച്ചു, ഒരു ഓൺലൈൻ വെബിനാർ. ഓൺലൈനിൽ കൂടെ നടക്കുന്നതിനാണല്ലോ വെബിനാർ എന്ന് പറയുന്നത്. ഈ വെബിനാറിൽ വളരെ പ്രമുഖരായ ആളുകളാണ് പങ്കെടുത്തത്. അതായത് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ, ഒ രാജഗോപാൽ എം എൽ എ, വി വി രാജേഷ് തിരുവനന്തപുരം ബി ജെ പി അധ്യക്ഷൻ, അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക, വ്യാവസായിക, സാമ്പത്തിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ വെബിനാറിൽ പങ്കെടുത്തു. വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ, കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം എന്നുള്ളതല്ല, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം വിമാനത്താവളം എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ വിമാനത്താവളത്തിന്റെ വികസനവും വളർച്ചയും ഒരു മുരടിപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ളത്. വികസനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലതവണ നടന്നെങ്കിലും പല കാരണങ്ങളാൽ ആ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല. അതിനുശേഷം വന്നിട്ടുള്ള എയർപോർട്ടുകളാണ് കോഴിക്കോടും കൊച്ചിയും, ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കണ്ണൂരും. ഒരുപക്ഷെ കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ, കണ്ണൂരിൻ്റെ വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് ആരും എതിരല്ല, പക്ഷേ കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് അവിടെ പുതിയ വിമാന സർവീസുകൾ വരാൻ, അല്ലെങ്കിൽ അവിടെ അന്താരാഷ്ട്ര സർവീസുകൾ വരാൻ, അതിനൊക്കെ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളുടെ വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമേ തിരുവനന്തപുരത്തേക്കിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നടക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ, തലസ്ഥാനത്തെ നഗരയിലെ ജനങ്ങളായിട്ട് പോലും പല കാര്യങ്ങളിലും അർഹമായിട്ടുള്ള പരിഗണന കിട്ടുന്നില്ല എന്നുള്ള പരാതിയുള്ള ആളുകളാണ്. തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ബെഞ്ചിൻ്റെ കാര്യം ഇതേപോലത്തെ ഒരു പ്രശ്നമാണ്. അതേപോലെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് വിമാനത്താവളം. ഈ വിമാനത്താവളത്തിൻ്റെ വികസനം പല തലങ്ങളിൽ അതിന് തിരുവനന്തപുരത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ പങ്കെടുത്തവരെല്ലാവരും തന്നെ തത്വമേ ടിവിയിലൂടെ ഇത് തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു പരിപാടി കണ്ടത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ, 100% ആളുകളും തന്നെ ഈ ഒരു വികസനത്തെ അനുകൂലിക്കുന്നു. നഗരത്തിന്റെ വികസനത്തെ, വിമാനത്താവളത്തിന്റെ വികസനത്തെ അനുകൂലിക്കുന്നവരാണ്. പ്രൈവറ്റൈസേഷൻ, ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നതിനെ ഇങ്ങനെ ഏറ്റവും സാമൂഹ്യ വിരുദ്ധമായ ഒരു കാര്യമായി ജനങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് CPM ഇടതുപക്ഷവും ഒക്കെ പലകുറി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അവർ സ്വകാര്യ കൺസൾട്ടൻസികളെ നിയമിക്കുന്നതിനും നിയോഗിക്കുന്നതിനും ഏജൻസികൾക്ക് സർക്കാർ സംവിധാനത്തിലുള്ള കമ്മീഷൻ കൊടുക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പവുമില്ല. എന്തൊക്കെ എതിർപ്പ് വന്നാലും ഈ ഒരു വിഷയത്തിൽ സ്വകാര്യ കമ്പനിക്ക് നടത്തിപ്പ് നൽകി ഈ വികസന പ്രവർത്തനങ്ങളുമായി, തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി സധൈര്യം മുമ്പോട്ടു പോകും എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്. അതുപോലെ തന്നെ ശരിക്കും നഗരത്തിന്റെ വികസനത്തിന് ഒരുപാട് എഞ്ചിനീയർമാർ, അതുപോലെ തന്നെ വ്യാവസായിക പ്രമുഖർ, സാമ്പത്തിക വിദഗ്ധർ ഒക്കെ തന്നെ ഈ വെബിനാറിൽ ഈ ഇതിന്റെ ഭാഗമായി. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഒരു സമൂഹം, അതായത് ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട എയർപോർട്ട് ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ശാസ്ത്രീയമായി ഈ ഒരു വികസനത്തെ വിശകലനം ചെയ്യുന്നവരുമൊക്കെ തന്നെ രാഷ്ട്രീയ ഭേദമന്യെ ഇതിനൊപ്പം നിൽക്കുമ്പോൾ വെറും വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് ഇവിടെ കേരള സർക്കാരും ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPM കളിക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വളരെ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചത്.
ഒരുപക്ഷെ ഞങ്ങൾ സാധാരണ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവാൻ പോകുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ക്രൂ ചേഞ്ച് പോലെയൊക്കെയുള്ള അനന്തമായ സാധ്യതകൾ, അതൊക്കെ ആദ്യത്തെ അനുഭവമാണ്. രഞ്ജിയേട്ടൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഇത്തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ഇത്രത്തോളം സാധ്യതകളുണ്ട് എന്ന് പൊതുസമൂഹത്തോട് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിലൂടെ പറഞ്ഞറിയിക്കുവാനായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചുരുങ്ങിയ ദിവസങ്ങൾ, രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം കൊണ്ടാണ് ഇത്തരത്തിലുള്ള സെമിനാർ ഞങ്ങൾ വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും സാധാരണക്കാരായ ഒരുപാട് ഒരുപാട് പേർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർമാർ, അതുപോലെ തന്നെ വീട്ടമ്മമാർ, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള എല്ലാ പേരിൽ നിന്നും അഭിപ്രായം ശേഖരിച്ച് അതിനെ ഇതുപോലെ ഡോക്യുമെന്റുകളാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ആർക്കെങ്കിലും തിരുവനന്തപുരം എയർപോർട്ടിന്റെ വികസനത്തിൽ തെറ്റായ പ്രചരണങ്ങൾ പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും കേന്ദ്ര സർക്കാർ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. മറ്റുള്ള നഗരങ്ങളിലൊക്കെ നോക്കൂ, അവിടുത്തെ സർക്കാരുകളൊക്കെ അതിനനുകൂലമാണ്. ജയ്പൂരിൽ അനുകൂലമാണ്, രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, എന്നാലും അവർ ആ വികസനത്തിന് അനുകൂലമാണ്. അതല്ലേ വേണ്ടത്? വികസന എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും സധൈര്യം ഈ ഒരു വിഷയത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെയും തിരുവനന്തപുരം നഗരത്തിന്റെയും പൊതുവായ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു വിരിക്കും, ഉറപ്പാണ്. അതാണ് ഇന്ന് ഈ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം, ഒരു മണിക്കൂറിലധികം, ഒന്നര മണിക്കൂറിലധികം നീണ്ട വെബിനാറിലൂടെ ഒരു ജനകീയമായ ഒരു അഭിപ്രായ ക്രോഡീകരണം ഉണ്ടായത് അതുതന്നെയാണ്. തീർച്ചയായും അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനും ഒ രാജഗോപാൽ എം എൽ എ തുടങ്ങിയ പ്രമുഖരുമൊക്കെ തന്നെ പറഞ്ഞത്. വിമാനത്താവളം, തിരുവനന്തപുരത്ത് വിമാനത്താവളമുണ്ട് എന്നുള്ളത് വളരെ പഴയ കാര്യമാണ്. 1937 തോന്നുന്നു ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വിമാനത്താവളം വന്നത്. അപ്പോൾ ആ വിമാനത്താവളം അങ്ങനെ തന്നെ പോകുന്നു. അതിന് പ്രത്യേകമായി ഒരു പുരോഗതി കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതിനുള്ള ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്, ഇത് നാഥനില്ലാത്ത ഒരു ഏർപ്പാടാണ്. ആരും അതിനെ ചുമതല ഏറ്റെടുക്കുന്നതില്ല. സർക്കാരുകാരും മുറ പോലെ നടക്കും എന്നുള്ള ഒരു രീതിയിൽ ഇഴഞ്ഞുകൊണ്ട് പോകുന്നു. ഇതിനുവേണ്ടി പ്രത്യേകമായ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ്റെ പ്രഷർ വേണ്ടത്ര ഭരണാധികാരികൾക്ക് ഏൽക്കുന്നില്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ഇത്തരം പരിപാടികൾ സഹായകമായിരിക്കും എന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ പരിപാടി നിയന്ത്രിച്ച പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റും സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ, അദ്ദേഹം സാമ്പത്തിക മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ ഒക്കെ പ്രതികരിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹമായിരുന്നു ഇന്ന് ആ വെബിനാർ നിയന്ത്രിച്ചത്. തീർച്ചയായും എല്ലാവരുടെയും ഒരു സമൂഹത്തിന്റെ പിന്തുണ, പൊതുസമൂഹത്തിന്റെ പിന്തുണയാണ് ഇതിന് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര വ്യോമയാന വകുപ്പിനും തിരുവനന്തപുരം വിമാനത്താവളത്തിനും ഉള്ളത്. ആരെന്തു പറഞ്ഞാലും എന്തൊക്കെ എതിർപ്പ് വന്നാലും ഇത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. Web desk, Tatumi News.